സന്നിധാനത്തെ സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് വന്നതോടെ പുല്ലുമേട് വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലും വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ മണ്ഡലകാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിയത് ഇന്നലെയാണ്. സന്നിധാനത്തെ കലുഷിതമായ സാഹചര്യം പരമ്പരാഗത കാനനപാത വഴി എത്തുന്നവരുടെ എണ്ണത്തിലും പ്രതിഫലിച്ചിരുന്നു. ശരാശരി 50 പേർ മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസം വരെ പുല്ലുമേട് വഴി സന്നിധാനത്തെത്തിയിരുന്നത്. പോലീസ് നിയന്ത്രണങ്ങളിലും പ്രതിഷേധങ്ങളിലും അയവ് വന്നതോടെ കാനനപാത വഴി എത്തുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ട്. 154 പേരാണ് ഇന്നലെ കാനനപാത താണ്ടിയെത്തിയത്. ഞങ്ങൾ ആനയും കാട്ടുപോത്തിനെയൊക്കെ ഞങ്ങൾ കണ്ടു. ഇങ്ങോട്ട് വന്നപ്പോൾ മുയലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അണ്ണാനെ കണ്ടു, അങ്ങനെ എല്ലാം ഞങ്ങൾ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ വന്ന് വളരെ ആസ്വദിച്ചാണ് ഞങ്ങൾ വന്ന്. ഇനിയുള്ള അയ്യപ്പന്മാരും ഈ വഴി വരണമെന്ന് ഞങ്ങൾ എപ്പോഴും പറയുകയുണ്ടായി. തീർത്ഥാടകർക്ക് എല്ലാ സഹായവുമായി വനം വകുപ്പും പോലീസും ഉണ്ട്. കഞ്ഞി, അത്യാവശ്യം ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്, വെള്ളമുണ്ട്, വലിയ വഴിയും അത്ര കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ വർഷം 44,000 പേരാണ് പരമ്പരാഗത കാനനപാത വഴി സന്നിധാനത്തെത്തിയത്. പ്രശ്നങ്ങൾക്ക് അയവ് വന്നതോടെ ഇത്തവണയും ഈ കണക്കിനൊപ്പം എത്താൻ സാധിക്കുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്കുകൂട്ടൽ. കാനനപാതയിലെ യാത്ര അല്പം കഠിനം തന്നെ. എന്നാൽ ഇത് താണ്ടി സന്നിധാനത്തെത്തിയാൽ കിട്ടുന്ന അനുഭൂതി മറ്റൊന്നിനുമില്ല. പുല്ലുമേട് നിന്ന് ക്യാമറമാൻ അനീഷ് ടോമിനൊപ്പം അനിൽ വാസുദേവ്, ഏഷ്യാനെറ്റ് ന്യൂസ്.